സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസുകളിലെ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഫീസുകളിൽ പരിശോധന നടത്തി എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലെ പരിശോധനയിൽ സാമ്പിളുകൾ സൂക്ഷിച്ചത് കേടായ ഫ്രിഡ്ജിലാണെന്ന് കണ്ടെത്തി പരാതികൾ അറിയിക്കാൻ ഓഫീസിൽ പരാതി പുസ്തകങ്ങളും ഉണ്ടായിരുന്നില്ല സംസ്ഥാന വ്യാപകമായി കാലാവധി കഴിഞ്ഞ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഹോട്ടൽ ഉടമകളിൽ നിന്നും ഉദ്യോഗസ്ഥർ അനധികൃതമായി പണം സ്വീകരിച്ചതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തൊടുപുഴ ഭക്ഷ്യസുരക്ഷാ സർക്കിൾ ഓഫീസിലെത്തിയത് ഓഫീസിലെ അറ്റൻഡന്റ് ഹോട്ടൽ ഉടമകളിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം കൈമാറിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞു ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയ സമയം റാന്നി ഭക്ഷ്യസുരക്ഷാ ഓഫീസ് അടച്ചിട്ട നിലയിലായിരുന്നു അതേസമയം പാലക്കാട് അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ മുഖേന ശേഖരിച്ച സാമ്പിളുകളുടെ റിപ്പോർട്ട് ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ശേഖരിച്ച അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ഭക്ഷ്യ സാമ്പിളുകളുടെ ഫലമാണ് ലഭിക്കാനുള്ളത് ചെറുകിട ഹോട്ടലുകളിലെ ജീവനക്കാർക്ക് സർക്കാർ നൽകുന്ന സൗജന്യ പരിശീലനം വൻകിട ഹോട്ടലുകാർക്കും സൗജന്യമായാണ് നൽകുന്നതെന്നും വിവരം ലഭിച്ചു കാലാവധി കഴിഞ്ഞ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ നിരവധിയാണ് ഭക്ഷ്യസാമ്പിൾ ശേഖരിക്കുന്നുണ്ടെങ്കിൽ പോലും തുടർ നടപടികളൊന്നും തന്നെ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകൾ പാലിക്കുന്നില്ലെന്നും പരിശോധനയിൽ തെളിഞ്ഞു മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയ ക്രമക്കേടുകളുടെ വിശദമായ റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് കൈമാറും റിപ്പോർട്ടർ തിരുവനന്തപുരം